അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ രാത്രിയാണ് പോകുന്നത്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലെത്തി. അപ്പോൾ അത് ഞങ്ങളുടെ എൻ്റെ ഇല്ലത്തെ അടുത്തുള്ള ഒരു അമ്പലമാണത്. ആനന്ദപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് തൃശ്ശൂർ. നെല്ലായി എന്ന് ഒരു 5 കിലോമീറ്റർ കഷ്ടി ഉള്ളിലേക്ക് പോകണം. അപ്പോൾ അവിടെ ഉള്ള ഒരു അമ്പലമാണ്. ഇതൊരു പ്രത്യേക തരം അമ്പലമാണ്. അതായത് ഇത് ദ്വാദശ പ്രതിഷ്ഠ എന്ന് പറയും. എന്നുവെച്ചാൽ വിഷ്ണുവിൻ്റെ പല പേരുകളുണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള എല്ലാ വിഗ്രഹങ്ങളും അതിലുണ്ട്, ഈ അമ്പലത്തിലുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അമ്പലം കാണുന്നത് തന്നെ ഞങ്ങളോട്. പക്ഷെ ഞങ്ങളിവിടെ താമസമായിട്ട് കുറച്ച് കാലമായി. അപ്പോൾ അതുകൊണ്ട് സ്ഥിരം ഞാൻ പണ്ട് അവിടെ എന്താ പറയുക, സ്കൂളിൽ പോകുന്നതിനുമ്പോഴും കോളേജിൽ പോകുന്നതിനുമ്പോഴും ഈ പറഞ്ഞ പോലെ പോയി സ്ഥിരം രാവിലെ പോയി തൊഴുതിരുന്ന ഒരു അമ്പലമാണിത്. അപ്പോൾ ദാദാമ്പലത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഉള്ളത് നെല്ലായി NH 47, ഇപ്പോൾ 47 അല്ല തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും നെല്ലായി നിന്ന് ഒരു 5 കിലോമീറ്റർ കഷ്ടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആനന്ദപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അമ്പലമുള്ളത്. വിഷ്ണുവിൻ്റെ ദ്വാദശ പ്രതിഷ്ഠയുടെ ആയിട്ടുള്ള അമ്പലമാണ്. ഒരു കുഞ്ഞമ്പലമാണ്, പക്ഷെ നല്ലൊരു രസമായിട്ടുള്ളൊരു അമ്പലം തന്നെയാണത്. അപ്പോൾ ഇത് ആക്ച്വലി ഇത് എടുത്തേക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ആൾ പോയി കഴിഞ്ഞപ്പോൾ ഒന്ന് ചെറിയതായിട്ടൊന്ന് എടുത്ത് നോക്കി എടുത്തതാണ്. അതെ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കുഞ്ഞമ്പലം നല്ലൊരു രസമായിട്ടുള്ളൊരു നല്ലൊരു അമ്പലം ആണത്. അപ്പോൾ അത് അതിന് മുൻഭാഗമാണ്. അപ്പോൾ അത്ര അധികം എടുത്തില്ല, കാരണം അമ്പലത്തിൻ്റെ ആകുമ്പോൾ ഒരു പ്രൈവസിയും ഇതൊന്നും നമ്മൾ കളയണ്ട വിചാരിച്ചിട്ട് അധികം ഒന്നും എടുത്തില്ല. അപ്പോൾ അതിൻ്റെ ചുറ്റും ബാക്ക് സൈഡിൽ ഇപ്പോൾ കാണാം കേട്ടോ, പാടാണ്. അപ്പോൾ ഇതാ കണ്ടോ, ഈ പാടം ഇത് അമ്പലത്തിൻ്റെ ഒരു സൈഡിലായിട്ട് വരും, ബാക്കും സൈഡിലായിട്ട് വരും. അപ്പോൾ ശരിക്കും ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, മുരിയാട് ആ ഭാഗമൊക്കെ ശരിക്കും പാടങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ഈ നല്ല മഴക്കാലത്തൊക്കെ നല്ലോണം വെള്ളം പൊങ്ങുകയും ചെയ്യും. എന്നുവെച്ചാൽ അങ്ങനത്തെ സ്ഥലമുണ്ട്. അപ്പോൾ ഇതാ കാണുന്ന കെട്ടിടം, അത് എവിടെ ഇല്ലത്തെയാണ്, അവിടുത്തെ നേഴ്സിംഗ് ഹോമാണ് അത്. അപ്പോൾ അതായത് അമ്പലക്കുളമാണ് അവിടെ സൈഡിലുള്ള അമ്പലക്കുളം. അവിടുത്തെ നേരെ പോയി കഴിഞ്ഞാൽ അമ്പലമാണ് ഇത്. അവിടെ അടുത്ത് തന്നെ വേറെ കുറേ അമ്പലങ്ങളുണ്ട് അവിടെ. ഇത് തറക്കൽ ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ ഇത് ഇവിടെ അതെ ഞങ്ങളിടയ്ക്ക് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഉത്സവം ഉണ്ടാകുമ്പോൾ പോകാറുണ്ട്. ഇത് എൻ്റെ ഇല്ലത്ത്, അതായത് എൻ്റെ ഏട്ടനും മകനും കളിക്കുകയാണ് ഒരു കാർഡ് ഗെയിം, ഗെസ് ചെയ്യുക എന്നുവെച്ചാൽ ഏതാ കൺട്രി എന്നുള്ളത് ഗെസ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഗെയിം. അത് ഇത് ഞങ്ങളുടെ കുഞ്ഞുമോള് പുറപ്പെട്ട് ഞങ്ങൾ എൻ്റെ ഇല്ലത്ത് എന്ന് വെച്ചാൽ അവിടുത്തെ തറവാട്ടിലെ അമ്പലം, ഇത് തറവാട്ട് ശരിക്കുള്ള തറവാടാണ് ഞങ്ങളുടെ. അവിടെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി, പിന്നെ അവിടുത്തെ വല്യമ്മയും അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് തറവാട്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് ഇത് അവിടുത്തെ അമ്പലം, ഞങ്ങളുടെ അവിടുത്തെ അമ്പലം, ഇല്ലത്തമ്പലം. അപ്പോൾ അതാ ഞങ്ങൾ അധികം ഒന്നും എടുത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ അമ്പലത്തെ ആകുമ്പോൾ തൊഴാൻ പോകാനായിട്ട് പിന്നെ അവിടെ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അതുകൊണ്ട് ചെറുതായിട്ട് ഈ പറഞ്ഞ പോലെ ഇവളുടെ ആദ്യമായിട്ട് പട്ടുപാവാടൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് അതിനെ നടത്തി, അതിനെ അമ്പലത്തിൽ കൂടെ നടത്തിച്ചാണ്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനൊരു ഇത് ചെയ്യുന്നത് ശരിയല്ല. എന്നുവെച്ചാൽ എനിക്കൊരു മടി അങ്ങനെ ഇല്ലത്തെയും അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഒക്കെ എടുക്കാനായിട്ട്. ഇത് ഞങ്ങളിതാ ഇറങ്ങി തൊഴുതു, എല്ലാവരെയും കണ്ടു. ഇത് ഇവിടുന്ന് ഞങ്ങളുടെ ഹസ്ബൻഡ് എടുത്ത തൃശ്ശൂർ വടക്കുനാഥൻ ടെമ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും കേട്ടോ ഞങ്ങൾ പിന്നെ. പക്ഷേ എടുത്തപ്പോൾ അമ്പലങ്ങളുടെ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഹസ്ബൻഡ് അസലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചാൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പോകണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഈ പറഞ്ഞ പോലെ തിരക്കായിരുന്നു. എന്നുവെച്ചാൽ അവിടെ ഇല്ലത്ത് ആൾക്കാർ എന്താ പറയുക, അമ്മേരെ അച്ഛൻ്റെ ഒപ്പം നിന്ന് അങ്ങനെ എങ്ങോട്ടും പോകാനായിട്ട് തോന്നിയില്ല. അപ്പോൾ അധികം ഒന്നും യാത്രകളൊന്നും ഉണ്ടായില്ല. ഹസ്ബൻഡാണ് പിന്നെയും ഓരോന്നിന് പോകേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂർ പോയപ്പോൾ എടുത്തു ഇതേപോലെ. അത് വടക്കുനാഥൻ അതേപോലെ തന്നെ ഇതാ ഇപ്പോൾ പാറമേക്കാവ് കാണാം. അതാ അപ്പോൾ തൃശ്ശൂർ കാണാത്തവർ എന്തായാലും തൃശ്ശൂർ പൂരത്തിനൊക്കെ വന്നിട്ടുണ്ടായി കണ്ടുണ്ടാവുമായിരിക്കില്ല. അപ്പോൾ ഞാൻ അതിനെ കൂടുതൽ അധികം അതിനെ പറ്റിയിട്ട് കൂടുതൽ അമ്പലങ്ങളെ കൂടുതൽ ഞാൻ പറയണില്ല. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കുറേ കഥകളൊക്കെ ഉണ്ട്, അച്ഛൻ ഇങ്ങനെ പറയാറുണ്ട് പഴയ കഥകളൊക്കെ. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനതൊക്കെ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അതായത് തിരുവമ്പാടി. അപ്പോൾ ഇത് കോട്ടപ്പുറത്ത് ആ ഭാഗത്തായിട്ടാണ്. അപ്പോൾ
അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ, എല്ലാവർക്കും പലരും ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ വന്നിട്ട് അറിയുണ്ടാവും അമ്പലങ്ങളൊക്കെ എവിടെയാണെന്നുള്ളത്. ഇത് എൻ്റെ ഇടത്തിര വെച്ചാൽ ചേച്ചിയുടെ വീടാണ്. അപ്പോൾ ഞങ്ങളവിടെ ലഞ്ചിന് പോയപ്പോൾ എടുത്തതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് പോണത് അവിടേക്ക്. ഇവർ വേറെ സ്ഥലത്ത് താമസിച്ചിരുന്നത്, അപ്പോൾ പുതിയ വീട് വെച്ച് മാറിപ്പോൾ. ഇത് ഞങ്ങൾ കോട്ടയത്ത് പോയപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഉയ്യോ ഭയങ്കര ഒരു മഴ. ഞങ്ങൾ സാറിന് അവിടെ ഉള്ള സമയത്ത് അദ്ദേഹം അങ്ങനെ ഒരു മഴയൊന്നും ഉണ്ടായിരുന്നു, എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടും. പക്ഷേ ഈ ഒരു സമയത്ത് അയ്യോ ശരിക്കും ഈ പറഞ്ഞ പോലെ വണ്ടി നിർത്തിയിരുന്നോ എന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളുടെ ഇല്ല, അത് രാവിലെ എനിക്ക് കഴിഞ്ഞപ്പോൾ നേരെ ഊഞ്ഞാലിൻ്റെ അടുത്തേക്കാണ് പോണത്. അപ്പോൾ അതിന് ഭയങ്കര ഇഷ്ടമായി ആ ഊഞ്ഞാൽ, എപ്പോഴും അത് അവിടെ പോയിരിക്കും. ഇത് ഇല്ലത്തെ അവിടെ ലവ് ബേർഡ്സ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ അത് ചെറിയതായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ടായിരുന്നു. അത് ഇത്ത ഫുൾ ടൈം അതിൻ്റെ മുമ്പിൽ തന്നെയായിരുന്നു. എന്നുവെച്ചാൽ പുറത്ത് ഒന്നല്ലെങ്കിൽ ഊഞ്ഞാൽ അല്ലെങ്കിൽ കിളികൾ അങ്ങനെ കാണാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ അതിനാണെങ്കിൽ നല്ല കൗതുകമായിരുന്നു. ആദ്യമായിട്ട് ഓരോന്നിനെ കാണുമ്പോൾ അതാ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്താണ്. ആന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആനയെ കാണാൻ വേണ്ടി ഇനി എവിടെ പോയി എടുത്തെനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും ആനകളെ കാണാം. ഞങ്ങൾ ആക്ച്വലി ഗുരുവായൂർ പോകണമെന്നും കൂടി വിചാരിച്ചു, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അപ്പോൾ അവിടെ ആനക്കൂട്ടിലൊക്കെ പോകണം, കുട്ടികളെ അടുത്ത് ആന അടുത്ത് കാണിക്കണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഇതിപ്പോൾ ആന എവിടുന്നോ എനിക്ക് വന്ന് ഇത് തൃശ്ശൂർ പോകണ വഴിക്കാണുണ്ട്, പോയി വരണ വഴിക്കാണുണ്ട് കണ്ടത്. അപ്പോൾ എന്തായാലും അങ്ങനെ ആനയെ കണ്ടു എന്ന് പറയാം. ഇത് ഞങ്ങൾ തിരിച്ചു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർക്കാണ് പോണത്. അപ്പോൾ ഇത് എയർപോർട്ടിൽ പോണ വഴിയാണ്. അപ്പോൾ എൻ്റെ മുഖം കണ്ടറിയാം ആകെ ഒരു സങ്കടഭാവമൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ബാംഗ്ലൂർ പോകും, ബാംഗ്ലൂരിൽ നിന്ന് നേരെ തിരിച്ച് അമേരിക്കയിലേക്ക് വരികയാണ്. അപ്പം ശരിക്കും പറയുക വെച്ചാൽ അങ്ങോട്ട് മതിയായില്ല, കാരണം രണ്ടാഴ്ച കഷ്ടി എന്ന് പറയാം ഇവിടെ എന്താ പറയുക കേരളത്തിലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വിഷമവും ഇനിയിപ്പോൾ അടുത്ത വർഷം പോവാമെന്ന് എല്ലാ വർഷവും പോകണമെന്നൊരു പ്ലാനുണ്ട്. ഹോപ്പ്ഫുള്ളി എല്ലാ ഇതും മാറി നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ബാംഗ്ലൂർക്ക് ഏട്ടൻ ഞങ്ങളെ കൊണ്ടാക്കുകയാണ്, എയർപോർട്ടിലേക്ക് കൊണ്ടാക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ ബാംഗ്ലൂർക്ക് നേരെ. അതെ, അപ്പോൾ ശരിക്കും അതാട്ടോ ഒരു കുഞ്ഞ് വിസിറ്റായിരുന്നു. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എങ്ങോട്ടും പോയില്ല, എങ്ങോട്ടും പോകാൻ തോന്നിയുമില്ല. അതാണ് സത്യം. ഇത് ഒരു ദിവസം എനിക്ക് വന്ന് പിറ്റേ ദിവസം വൈകുന്നേരം ചേച്ചിയുടെ മോനും മോൻ്റെ വൈഫും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പിന്നെ എൻ്റെ ഒരു കസിനെയും കൂടി മീറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഡിന്നറിന് പോവാണ്. അപ്പോൾ ദീപ്ത മുമ്പിൽ നിൽക്കാതെ, അമേരിക്കയിൽ ഇങ്ങനെ പാടില്ല, അപ്പോൾ അറിയാത്തവർക്ക് ചിലവർക്ക് അറിയുന്നുണ്ടാവും, ഞങ്ങൾക്ക് ഇവിടെ മുമ്പിൽ കുട്ടികളെ ഇരുത്താൻ പാടില്ല. 13 വയസ്സ് കഴിഞ്ഞ ശേഷമേ കുട്ടികളെ മുമ്പിൽ, അതും സീറ്റ് ബെൽറ്റ് എന്തായാലും നിർബന്ധമാണ്, അത് അഡൾട്ട് ആണെങ്കിലും സീറ്റ് ബെൽറ്റ് ഇടണം. അപ്പോൾ കുട്ടികളെ മുമ്പിലിരുത്താനേ പാടില്ല, ബാക്കിൽ കാർ സീറ്റിൽ എന്താ പറയുക അതിലിരുത്താനേ പാടില്ല. അപ്പോൾ ആദ്യമായിട്ട് മുമ്പിൽ വന്നിരിക്കുമ്പോൾ അതിനെല്ലാം അങ്ങനെ ഭയങ്കര അത്ഭുതമായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓട്ടോ, അതേപോലെ എന്താ പറയുക ഇഷ്ടംപോലെ ബൈക്കുകൾ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഉണ്ട് എൻ്റെ അത്ഭുതം കാണാമല്ലേ നല്ലോണം. അപ്പോൾ വിചാരിച്ചു എന്തായാലും അതൊന്നും എടുക്കണം, കാരണം അത് ഞങ്ങൾക്കും ഒരു എന്താ പറയുക മെമ്മറി അല്ലെങ്കിൽ ഇനി ഓർമ്മിക്കാനുള്ള ഇത്. എല്ലാവരോടും ഹായ് പറയുകയും ചെയ്യും, ഇപ്പോൾ കാണാട്ടോ അവരോട് ഹായ് പറയും എല്ലാ അങ്ങനെ. അപ്പോൾ കുട്ടി എന്തായാലും നല്ലോണം, കുട്ടികൾ രണ്ടുപേരും അതായിട്ട് നല്ലോണം എൻജോയ് ചെയ്തു. അപ്പോൾ മകൻ കൂടുതലും ബുക്ക് വായനയും ഒക്കെ ആയിരുന്നു, പക്ഷേ എന്നാൽ പോലും അവർ നല്ലോണം എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ അത് നമുക്കും ഒരു രസമല്ലേ, എന്ന് വെച്ചാൽ അവരുടെ ഇത് കാണുമ്പോൾ. പിന്നെ കസിൻസ് ഇഷ്ടം പോലെയുണ്ട്. ഇത് അവിടെ മുമ്പിൽ എന്താ പറയുക അപ്പാർട്ട്മെൻറ്റിൽ മോർണിംഗ് വാക്ക് എന്ന് പറയും, അതിൻ്റെ സമയത്ത് എടുത്തതാണ്.
സൈക്കിൾ ഓട്ടിലൊക്കെ കഴിഞ്ഞിട്ട് അനീത്തിക്കുട്ടി ഏട്ടന്മാരുടെ ഒപ്പം അവർ അവളെ കളിപ്പിക്കാനുള്ള ഇതാണ്. ആദ്യം അവൾ സമ്മതിക്കില്ല, പിന്നെ ഇപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് കളിച്ചു തുടങ്ങി. അപ്പോൾ അത് ഒക്കെ അതെല്ലാം ഏട്ടന്മാരാണ്. ഇതാ ഞങ്ങളിപ്പോൾ ഇതാ തിരിച്ച് പോരായി. അപ്പോൾ ഞങ്ങൾ എയർ ഫ്രാൻസ് പാരീസ് വഴി എയർ ഫ്രാൻസിലാണ് പോകുന്നത്. ഇപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഞങ്ങൾ കാത്തുക്കാണ്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോഴേക്കും ഇപ്പോൾ എല്ലാ വീഡിയോസും ഇത് കാണുമ്പോഴേക്കും ഞങ്ങൾ ഓൾറെഡി ഇവിടെ അമേരിക്കയിൽ എത്തിയിട്ട് ഡാലസിൽ എത്തിയിട്ട് കുറച്ച് ദിവസമായി ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇതിപ്പോൾ എല്ലാം ഫുൾ എല്ലാ യാത്രകളും കൂടെ നല്ല സ്മൂത്തായിരുന്നു. അങ്ങോട്ട് വന്നതും സുഖമായിട്ട് വന്നു, ഇങ്ങോട്ട് എത്തിയപ്പോഴും സുഖമായിട്ട് എത്തി. പിന്നെ ഞങ്ങൾ ഡിട്രോയിറ്റ് എത്തിയപ്പോഴാണ് ഞങ്ങൾക്കൊരു ഇതെന്നുവെച്ചാൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ദിവസം നിൽക്കണേ. അപ്പോൾ ശരിക്കും പറയാച്ചാൽ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം വൈകി എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ അങ്ങോട്ട് വന്നതും അവിടെയുള്ള യാത്രകളും ഇങ്ങോട്ട് തിരിച്ചുള്ള യാത്രയും എല്ലാം വളരെ വളരെ സുഖമായിട്ടായിരുന്നു, വളരെ ഇതായിട്ടായിരുന്നു. അതുകൊണ്ട് ശരിക്കും എന്താ പറയുക, മതിയായില്ല, അതൊരു കാര്യമാണ്. ഇത് കാരണം വളരെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ വളരെ എന്താ പറയുക സന്തോഷമായിട്ട് ഒരു പ്രശ്നമുണ്ട് വന്നിട്ട് അത് കുട്ടികൾക്കൊരു കുഴപ്പം നല്ല സുഖം. അതൊരു പേടി ഉണ്ടായിരുന്നു ഇങ്ങനെ വയ്യായൊക്കെ ഉണ്ടാവുമെന്ന്. എന്തായാലും അത് ഞങ്ങൾ തിരിച്ച് പോരായി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഒരു കുഞ്ഞ് എന്ന ഇന്ത്യൻ ട്രിപ്പ് ഇപ്പോൾ ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി സപ്പോർട്ട് ചെയ്യണേന്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.